ന്യൂസിലേക്ക് സ്വാഗതം. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ ആർഎസ്എസ് പ്രവർത്തകർ ബോംബെറിഞ്ഞ കേസിൽ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച്. ബോംബെറിൽ പരിക്കേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ പ്രതികളുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെ കൃത്യമായി നൽകിയ കേസിലാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ അട്ടിമറി. കേസ് പരിഗണിച്ചിരുന്ന തലശ്ശേരി കോടതിയിൽ ഇതു സംബന്ധിച്ച ഒരു രേഖയും നിലവിലില്ല. കേസന്വേഷിച്ചിരുന്ന ന്യൂമാഹി പോലീസിൽ നിന്ന് കേസ് ഏറ്റെടുത്ത CBCID സംഘം തെളിവില്ലെന്ന വാദമുയർത്തി 2021 തെളിയിക്കാൻ കഴിയാത്ത കേസുകളുടെ കൂട്ടത്തിൽപ്പെടുത്തി അന്വേഷണം അവസാനിപ്പിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത നങ്ങാർത്ത് പീടികയിലെ പൊതുയോഗത്തിൽ നിന്ന് ബോംബെറിഞ്ഞ സംഭവത്തിൽ 6 BJP RSS പ്രവർത്തകർക്കെതിരെയാണ് ന്യൂമാഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. പ്രശാന്ത് കോമൾവയൽ, മൈലാട്ടിൽ വൈശാഖ്, രൂപേഷ് കോമൾവയൽ, നിതിൻ ബാബു, രജനേഷ്, ദിൽജിത്ത് എന്നിവർക്കെതിരെയാണ് IPCയിലെ 1860, 143, 147, 148, 324, 149 വകുപ്പുകളും 1908 സ്ഫോടക വസ്തു നിരോധന നിയമത്തിലെ 3, 5 വകുപ്പുകളും ചുമത്തി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. 2017 ജനുവരി 26 വൈകിട്ട് 7:30 ഗുംട്ടി എന്ന സ്ഥലത്ത് BJP പ്രവർത്തകരായ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തുകയും 1 കയ്യിലുണ്ടായിരുന്ന ബോംബ് എറിയുകയുമായിരുന്നു എന്നാണ് പോലീസ് FIR. സംഭവത്തിൽ DYFI പ്രവർത്തകനായ പരാതിക്കാരൻ ശരത് ശശിക്ക് പരിക്കേറ്റതായും സംഭവത്തിന് കാരണം രാഷ്ട്രീയ വിരോധമാണെന്നും FIR വ്യക്തമാക്കിയിരുന്നു. ബോംബെറിഞ്ഞ സംഭവത്തിൽ ന്യൂമാഹി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 69/17 പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ 6 പ്രതികളുണ്ടെന്നും പ്രതികളിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പ്രതികളെല്ലാവരും BJP അനുഭാവികളാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. 14th കേരള നിയമസഭയുടെ 4th സമ്മേളനത്തിൽ VT ബലറാം MLA നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. തലശ്ശേരി നങ്ങാർത്ത് പീടികയിൽ CPM സംഘടിപ്പിച്ച KP ജിജേഷ് അനുസ്മരണ സമ്മേളനത്തിൽ കോടിയേരി പ്രസംഗിക്കവെയായിരുന്നു ഉഗ്ര സ്ഫോടനമുണ്ടായത്. രാത്രി 7:30 പൊതുയോഗവേദിയിൽ നിന്ന് 150 മീറ്റർ മാറിയായിരുന്നു സ്ഫോടനം. സ്ഫോടനത്തിൽ DYFI മേഖലാ ജോയിന്റ് സെക്രട്ടറി ശരത് ശശിക്ക് പരിക്കേറ്റിരുന്നു. കഴുത്തിന് പരിക്കേറ്റ ഇദ്ദേഹം തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ബൈക്കിലെത്തിയ സംഘമാണ് ബോംബെറിഞ്ഞതെന്ന് CPM ആരോപിക്കുകയും പ്രതികാരമെന്നോണം നിരവധി BJP ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഏറെ പ്രമാദമായ കേസിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുകയോ കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്യാതെ കേസ് അവസാനിപ്പിച്ച നടപടി CPM RSS ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്ന ആരോപണവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.